പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തെരുവ് നായ് ശല്യം ഒരുപാട് കൂടി വരുന്നുണ്ട്. ഒരുപാട് കുഞ്ഞു പിള്ളേരാണ് അതിനൊക്കെ ഇരയായി വരുന്നത്. ആക്ച്വലി വാർത്തയെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് നമുക്ക് സങ്കടം വരാറുണ്ട്. ഇതിന് പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നായ്ക്കളെയും അങ്ങ് ഉന്മൂലനം ചെയ്യുകയോ അടിച്ച് കൊന്ന് കെട്ടി തൂക്കുകയോ ഒന്നും അതിനൊരു പരിഹാരമല്ല. ഒരു ഉപദ്രവം ചെയ്യാത്ത ഒരുപാട് ഡോഗ്സിനെ കൂടി ഇതുപോലെ ആ ഒരു ക്രൈസ് കാണിച്ചുകൊണ്ട് ആൾക്കാർ തല്ലി കൊല്ലുന്നതൊക്കെ നമ്മൾ സത്യം പറഞ്ഞ വാർത്തയിൽ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും കറക്റ്റായിട്ടുള്ള ഒരു പ്രതിവിധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അതിന് കറക്റ്റായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് ഫുള്ളായിട്ട് അതിനെ മാറ്റി പാർപ്പിക്കുന്ന ഒരു രീതിയൊക്കെ ആയിരിക്കും ബെറ്റർ. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ സിസ്റ്റംസ് നമ്മുടെ ഗവൺമെന്റ്സ് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ അമ്മ? അതാണ് നല്ലത്. നമ്മളെ മണാലി പോയപ്പോഴത്തേക്കും അവിടെ ഒരു ബൂബുവിന്റെയൊക്കെ സംസാരിക്കുന്ന വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കാണാനായിട്ടൊരു ലാബിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോർമലി നമ്മുടെ ഈ നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞാവകളില്ലേ, ഇവരുടെ അതേ വൈബ് തന്നെയാണ്. ഏത് നാട്ടിൽ പോയാലും ഇന്ത്യയിലുള്ള എല്ലാരെയും ഇന്ത്യൻ പര്യാഡോഗ് എന്നാണ് സ്ട്രേ ഡോഗ്സിനെയൊക്കെ വിളിക്കുന്നത്. ഇവള് ഒരു സ്ട്രേ ഡോഗ് ആയിരുന്നു. ഞാൻ ഇവള് റോഡിൽ നിന്ന് ഒരു ലോറിയുടെ അടിയിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണ്. മേ ബി ഒരു രണ്ടോ മൂന്നോ മാസം ഉള്ളപ്പോൾ കിട്ടിയാണേ. ഇപ്പൊ എൻ്റെ കൊച്ചിന് 3 വയസ്സായി കേട്ടാ. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ എല്ലാം എല്ലാമായ കുഞ്ഞാവയാണ് ഇവള്. അമ്മച്ചിയുടെയും ചിഞ്ചുവിൻ്റെ ഇടയിലേ കിടന്ന് ഉറങ്ങുള്ളൂ, ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഞങ്ങളെ കണ്ടാലേ അവള് ഭക്ഷണവും വെള്ളമൊക്കെ കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുള്ളൂ. ഞങ്ങള് ആക്ച്വലി അന്ന് മറ്റേ നമ്മുടെ മറ്റേ പരിപാടിക്ക് പോയില്ലേ അമ്മ, ഫ്ലവേഴ്സ് ഒരു കോടിക്ക് പോയി. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും 1:30 മണിയായി. അത്രയും നേരം ഞങ്ങളുടെ കൊച്ചു രാവിലെ തൊട്ട് ഒന്നും കഴിക്കാതെയും കുടിക്കാതെയൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ, അവക്കൊന്നും എന്താ പറയണ്ടേ, ജീവൻ തിരിച്ചു കിട്ടിയ പോലത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. അല്ലേ മോളു? അവിടുത്തെ നാടിനെ കാണുമ്പോഴത്തേക്കും അവർക്കൊരു സ്പെഷ്യൽ ലുക്കാണ്. അത് ശരിയാണ്. കാരണം അവിടുത്തെ കാലാവസ്ഥയിൽ ജീവിക്കണമെങ്കിൽ, അവിടുത്തെ അത്രയും തണുപ്പ് കാലത്തൊക്കെ ജീവിക്കണമെങ്കിൽ അവർക്ക് നല്ല സൈസും നല്ല ഫ്ലഫിനെസ്സും നല്ല പൂടയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ട് തണുപ്പിനെ പ്രതിരോധിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലൊന്നും പറഞ്ഞാൽ അങ്ങനെയല്ല, മോഡറേറ്റ് ക്ലൈമറ്റ് ആണ്. അതായത് ഹീറ്റും ഉണ്ട്, നല്ല തണുപ്പും ഉണ്ട്. അപ്പം ഈ ഒരു ക്ലൈമറ്റിൽ ജീവിക്കാനുള്ള ഒരു ബോഡിയാണ് നമ്മുടെ നാടിനുള്ളത്. ആക്ച്വലി ആർക്കും വേണ്ടാതെ റോഡിൽ കിടക്കുന്നവരുണ്ടല്ലോ, അവർ നമ്മുടെ കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റും ഒരു സ്നേഹവും എന്നൊക്കെ പറഞ്ഞാൽ അവർ നമ്മളവരെ നാട്ടിലോട്ടോ വീട്ടിലോട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, അവരുടെ സ്നേഹം അതാണ്. നമ്മളൊരു ഇച്ചിരി നേരം അവർക്ക് സംസാരിച്ചിരുന്ന് അവരുടെ അനുഭാവത്തോടെ അവരെ ഒന്ന് പതുക്കെ തൊട്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, ഫുഡ് പോലും കൊടുക്കാണ്ട് പോലും നമ്മൾക്ക് അവർ കാണിക്കുന്ന ഒരു സ്നേഹം അത് വേറെ വേറെ സ്നേഹമാണ്. അവനെ എടുത്തോണ്ട് നാട്ടിലോട്ട് പോ ബ്രോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് നമ്മൾക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരോട് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് ആ ഒരു സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. നമുക്ക് ആ നമ്മുടെ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അത്രയും പേർക്ക് ആ ഒരു സ്നേഹം തോന്നിയെങ്കിൽ അത് നമ്മുടെ ഏറ്റവും വലിയ വിജയം തന്നെയാണ്. മെയിനായിട്ട് അവന് നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്തതിൽ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ വേനൽക്കാലത്ത് അവർക്ക് സത്യം പറഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഏതെങ്കിലുമൊക്കെ നാടുകളിൽ കിടക്കുന്ന ബ്രീഡുകളാ നമ്മൾ സ്നേഹത്തിന്റെയോ കരുണയുടെയോ പേരും പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടും കാലാവസ്ഥയൊക്കെ മാറിയിട്ടുള്ള ഒരു നാട്ടിലോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ചെയ്ത്തും കൂടെ ആയിപ്പോകും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ അവർക്ക് നല്ല ക്ലൈമറ്റും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫുൾ ടൈം എ സി ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഓക്കെ, നമുക്ക് സ്വന്തമായിട്ട് വീടും കൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ തന്നെ ജീവിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ആക്ച്വലി ജീവിപ്പിക്കലായിരിക്കത്തില്ല, കൊലപാതകമായിപ്പോ. അപ്പൊ അങ്ങനെ ഒരു റിസ്ക് ഉള്ളതുകൊണ്ടാണ് ബേസിക്കലി നമ്മൾ അവനെ കൊണ്ടുവരാഞ്ഞത്.